ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ലേണിംഗ്. മത്സര പരീക്ഷകളിൽ സാധാരണ ഇതിൽ SSCയിലായിരുന്നാലും PSCയിലായിരുന്നാലും ഇമ്പോർട്ടൻ്റ് ഡേയ്സ്, അത് വേൾഡ് ഡേയ്സ് ആയാലും നാഷണൽ ഡേയ്സ് ആയാലും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഈ ഡേയ്സുകളൊക്കെ ഓർത്തിരിക്കാനുള്ള ചെറിയ ചെറിയ ചില മാർഗങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ട് ചില ദിവസങ്ങൾ, ചില ഡേയ്സ് ഓർത്തിരിക്കാം എന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആദ്യം തന്നെ വേൾഡ് റേഡിയോ ഡേ ആണ്. ഈ കഴിഞ്ഞ പോയ വർഷങ്ങളിൽ അല്ലെങ്കിൽ PSCയുടെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് വേൾഡ് റേഡിയോ ഡേ. അപ്പോൾ റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക FM റേഡിയോ. ഇവിടെ F എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മാസം കിട്ടി ഫെബ്രുവരി, FM റേഡിയോ ഓർത്തിരിക്കുക February. പിന്നെ എം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 13-ാമത്തെ അക്ഷരമാണ്. സോ February 13 എന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഓർത്തിരിക്കുക വേൾഡ് റേഡിയോയുടെ FM എന്ന് ഓർത്തിരിക്കുക. February 13 വേൾഡ് റേഡിയോ ഡേ. ഇനി നാഷണൽ നേവി ഡേ, നാഷണൽ നേവി ഡേ എന്നാണ്. നേവിക്ക്, നേവി എന്ന് പറയുന്ന നേവിക്ക് 4 അക്ഷരങ്ങളാണുള്ളത്, 4 letters ഉണ്ട്. സോ 4 letters ഓർത്ത് വെക്കുക. ദെൻ 4-ാമത്തെ ഇംഗ്ലീഷ് അക്ഷരം D ആണ്. സോ അതുകൊണ്ട് തന്നെ 4 letters ഉണ്ട്, 4 കിട്ടി. 4-ാമത്തെ ഇംഗ്ലീഷ് അക്ഷരം D ആണ്. സോ നാഷണൽ നേവി ഡേ December 4 ആണ്. ഇനി March 21 മുതൽ 24 വരെയുള്ള പ്രത്യേകതകളാണ്. ഇതൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളതാവാം, വനജയുടെ കാലക്ഷയം എന്ന ഒരു കുസൃതി അല്ലെങ്കിൽ രസകരമായിട്ടുള്ള സംഭവമാണ് വനജയുടെ കാലക്ഷയം. ഇതിൽ വനദിനം ഉള്ള വനദിനം March 21, ജലദിനം March 22, ദെൻ കാലാവസ്ഥ ദിനം March 23, ദെൻ ക്ഷയദിനം March 24. വനജയുടെ കാലക്ഷയം, വനദിനം, ജലദിനം, കാലാവസ്ഥ, ക്ഷയദിനം. ഇനി ഈ 22 എന്ന് പറയുന്ന March 22 നമ്മൾ പഠിച്ചു വാട്ടർ ഡേ ആണ്. അപ്പോൾ നമ്മളിതിനെ മൂന്ന് അടുപ്പിച്ചുള്ള 3 മാസങ്ങൾ, 22-ാം തീയതി എടുക്കുന്നു, March, April, May 3 മാസങ്ങൾ. ഇതിനെ നമ്മൾ ഈ ഡേയിലെ പ്രധാനപ്പെട്ട ഡേകൾ നമ്മൾ വെബ് എന്ന് എഴുതുന്നു. March, April, May മാസത്തെ 22-ാം തീയതി വെബ് എന്ന് നമ്മൾ ചുരുക്കി എഴുതുന്നു. ഇനി വെബിനെ നമ്മൾ നോക്കുമ്പോൾ വെബ് W വാട്ടർ ഡേ, നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ് March 22 വാട്ടർ ഡേ. ദെൻ ഈ വെബിൻ്റെ ഈ എർത്ത് ഡേ April 22 തൊട്ടടുത്ത മാസം. ദെൻ ബി ബയോഡൈവേഴ്സിറ്റി ഡേ May 22, March, April, May. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.